പ്യാരെ ബെച്ചോ സൈലം ഓൺലൈൻ ഹിന്ദി ക്ലാസ് മേ സബ്കാ സ്വാഗത് കർത്താ ഹൂ. ബെച്ചോ ടീക്കാനാ, എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗത്തിലെ ചോദ്യോത്തരമാണ് മാഷ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും കൃത്യതയോടുകൂടി ശ്രദ്ധിച്ചോളൂ. നമുക്ക് നോക്കാം. നമ്മുടെ പാഠഭാഗമായിരുന്നു ഹിമാലയ്ക്ക് ബേട്ടിയ, ഹിമാലയ്ക്ക് ബേട്ടിയ അല്ലെ? വളരെ മനോഹരമായിട്ടുള്ള ചാപ്റ്റർ ആണ്. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിരുന്നു ഹിമാലയ്ക്ക് ബേട്ടിയ. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആരായിരുന്നു ഇത്? എന്റെ എഴുതിയതാരാണ്? നാഗാർജുനന്റേതായിരുന്നു. എന്ത്? ഹിമാലയ്ക്ക് ബേട്ടിയ അല്ലെ? നാഗാർജുന്റെ വളരെ മനോഹരമായിട്ടുള്ള ഹിമാലയ്ക്ക് ബേട്ടിയ നിങ്ങൾ പാഠഭാഗം നല്ല സെറ്റായിട്ട് ലൈവിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമുക്ക് നോക്കാം. എന്തായിരുന്നു ആ ചോദ്യം? എല്ലാ മക്കളും ശ്രദ്ധിച്ചോ. നദിയോം കോ മാം മാനേക്ക് പരമ്പര ഹമാരേ യഹാം കാഫി പുരാനീ ഹേ അല്ലെ? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇതിലൂടെ പറഞ്ഞിട്ട്? നദിയെ മാം മാന്യ അല്ലെ? മാം എന്ന് പറഞ്ഞാൽ മദർ ആണ് അല്ലെ? മദർ, എന്റെ മക്കൾക്ക് അറിയാം മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? മദർ. ശ്രദ്ധിച്ചോ, മദർ അല്ലെ? അപ്പൊ നദിയെ എന്തായിട്ടാ കാണുന്നത്? അമ്മയുടെ രൂപത്തിലാണ് എന്തായിട്ട് കാണുന്നത്? പരമ്പരാഗതമായിട്ട്, പുരാതനമായിട്ട് എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത് നദിയെ അല്ലെ? നദിയോ അല്ലെ, നദി, റിവർ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, റെഡി. അപ്പൊ അത്തരത്തിൽ കാണുന്നു. എന്നാൽ ഇവിടെ നമ്മുടെ ചോദ്യം എന്താണ്? ലേക്കിൻ, എങ്കിലും അല്ലെ? എങ്കിലും എന്താ പറയുന്നത്? ലേക് നാഗാർജുൻ ഉനെ ആർക്കിൻ രൂപം മേ ദേഖ്തേ ഹേ. പക്ഷേ ലേഖകനായ നമ്മുടെ, ആരാണ് ലേഖകൻ എന്ന് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, നാഗാർജുൻ, ലേഖകനായ നാഗാർജുൻ ഏതെല്ലാം രൂപത്തിലാണ് നദികളെ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് എന്നാണ് അതിലൂടെ പറയുന്നത് അല്ലെ? അപ്പൊ നദിയെ പാരമ്പര്യമായി, പുരാതനമായിട്ട്, ഒരു അമ്മയായിട്ടാണ്, അമ്മയുടെ രൂപത്തിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്, നദിയോം കോ മാം മാനേ കി പരമ്പര ഹമാരേ യഹാം കാഫി പുരാനീ ഹേ അല്ലെ? എന്നിട്ട് പറയാം, ലേക്കിൻ, പക്ഷേ, പരമ്പരാഗതമായി കാണുന്നുണ്ട്, പക്ഷേ, ലേഖ്, ലേഖകനായ, ലേഖ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന ആരാ? ലേഖകനാ, ലേഖകനാരാണ് നമ്മുടെ ഹിമാലയ്ക്ക് ബേട്ടിയാം എന്നുള്ളതിന്റെ ലേഖകനാരാ? അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഈ നാഗാർജുൻ. അപ്പൊ നാഗാർജുൻ ആർക്കിൻ രൂപം, മറ്റേതെല്ലാം രൂപത്തിലാണ് ആ നദിയെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നത്, അദ്ദേഹം കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് എന്നാണ് പറയുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ചോദ്യം നമ്മൾക്ക് വളരെ ക്ലിയർ ആണ്. സിമ്പിൾ ആയിട്ട് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് ഉത്തരത്തിൽ എത്തും എന്നുള്ളത്. അപ്പൊ ആ പാഠഭാഗം നമ്മുടെ മൈൻഡിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു അല്ലെ? എന്റെ മക്കൾ എല്ലാവരും കൊണ്ടുവന്നില്ലേ? അപ്പൊ സെറ്റായി. അപ്പൊ നമുക്ക് എത്തരത്തിൽ അതിന്റെ ഉത്തരം എഴുതാം എന്നുള്ളത് നോക്കാം. അപ്പൊ ഇതാണ് അതിന്റെ ഉത്തരം. സിമ്പിൾ ആയിട്ട് രണ്ടോ മൂന്നോ മാർക്കിന് ചോദിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് എഴുതാം. അപ്പൊ ആദ്യം ഇതാണ്ട് എഴുതി വെക്കുക, നദിയോം കോ മാം മാനേ കി പരമ്പര അല്ലെ? ഇവിടെ പറഞ്ഞതാ, നദിയോം കോ മാം മാനേ കി പരമ്പര ഹമാരേ യഹാം കാഫി പുരാനീ ഹേ അല്ലെ? അത് നമ്മൾ ആദ്യം തന്നെ എഴുതുന്നു. എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ആ നദികളെ അമ്മയുടെ രൂപത്തിലാണ് പണ്ട് തൊട്ടേ കാണാറ്. ഇനി നമ്മളോട് ചോദിച്ചത് നമുക്ക് ചോദ്യത്തിൽ തന്നെയാണ്, ഇല്ലേക്കിൻ, എങ്കിലും. നമ്മൾ എന്താണ്, നമ്മൾ എന്തിനുള്ള ഉത്തരമായിട്ടാണ് നമ്മൾ കാണേണ്ടത്? അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ അടുത്ത എഴുതുന്നത്. ലേഖക് നാഗാർജുൻ, ലേഖകനായ നാഗാർജുൻ ഉനേ എന്തെല്ലാം തരത്തിലാണെന്ന് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോന്നായിട്ട് ഇവിടെ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെ? ബേട്ടിയോ അല്ലേ? ശ്രദ്ധിച്ചോ മക്കൾ, ശ്രദ്ധിച്ചോ. ഏതാണ്? യെസ്, ഏതാണ്, ഏതാണ്, ഏതാണ്? ബേട്ടിയോം അല്ലെ? മക്കളുടെ രൂപത്തിൽ, മകളുടെ രൂപത്തിൽ അല്ലെ? അതേപോലെ പ്രേയസി അല്ലെ? പത്നിയുടെ രൂപത്തിലായിട്ടും, വ അല്ലെങ്കിൽ ബഹൻ, ബഹൻ എന്ന് പറഞ്ഞ അനുജത്തി, സഹോദരി എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരുടെയൊക്കെ രൂപത്തിൽ, കേ രൂപോം മേ ബി ദേഖ്തേ ഹേ, ആ രൂപത്തിലൊക്കെ ദേഖ്തേ ഹേ, കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, രൂപത്തിൽ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഏതെല്ലാമാണ്? മകളുണ്ട്, പത്നിയുണ്ട്, അതേപോലെ അനുജത്തി ഉണ്ട്, അഥവാ സഹോദരിയുണ്ട്. ഈ രൂപത്തിലൊക്കെ നമ്മുടെ ലേഖകനായ നാഗാർജുൻ കാണാൻ വേണ്ടിയിട്ട് ഇതിലൂടെ ആഗ്രഹിക്കുന്നുണ്ട്, ഹിമാലയ്ക്ക് ബേട്ടിയാം എന്നുള്ളത്. അപ്പൊ നമ്മൾ ആ പാഠഭാഗത്തിന്റെ ഹെഡിങ് വായിച്ചപ്പോൾ ഹിമാലയത്തിന് മക്കളുണ്ടോ എന്നുള്ളതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചോദ്യമായിട്ട് ഇങ്ങനെ ഉയർന്നിട്ടുണ്ടാവും. ആ പാഠഭാഗം പര്യവസാനിക്കുന്നതോടുകൂടി നമ്മുടെ മൈൻഡിലേക്ക് മറ്റൊരു ചിന്തയാണ് നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതിനെ അർത്ഥവത്താക്കുന്ന ഒരു ചോദ്യമാണിത്. ആ ചോദ്യമാണ് നമ്മൾ ഇത്രയും സിമ്പിളായിട്ട് നമ്മൾ കണ്ടത്. അപ്പൊ ഈ ചോദ്യത്തിൽ എന്റെ മക്കൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ചോദ്യം നമ്മൾ എന്താ, നദിയോം കോ മാം മാനേ കി പരമ്പര ഹമാരേ യഹാം കാഫി പുരാനീ ഹേ. അപ്പൊ നമ്മൾ ആ ചോദ്യം ഒന്നും കൂടി ഐഡന്റിഫൈ ചെയ്ത് സെറ്റാക്കി നമ്മൾ ഉത്തരം
ചരിത്രത്തിലേക്ക് ഇങ്ങനെ പോകുന്നു. നദിയോം കോ മാം മാന്നേ കി പരമ്പര ഹമാരേ യഹാം കാഫി പുരാനി ഹേ. പരമ്പരാഗതമായിട്ട് നദിയെ അമ്മയുടെ രൂപത്തിലാണ് പണ്ട് തൊട്ടേ കാണാറുണ്ടായിരുന്നത്. നമ്മൾ ഉത്തരത്തിലേക്കൊക്കെ ഉത്തരത്തിലേക്ക് നമ്മളെങ്ങനെ എത്തുന്നത്? ലേഖിനെങ്കിലും പറഞ്ഞ ലേഖകഥാകാർജുൻ ആവുനെ അദ്ദേഹത്തിന്റെ രൂപത്തിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നത് എത്തരത്തിലാണ്? ബേട്ടിയോ ആ അതേപോലെ പ്രേയസി ഉവബഹൻ ലേ ഇത്തരത്തിലൂടെ, അതായത് മകൾ, അതേപോലെ ആ പത്നി, അതേപോലെ സഹോദരി അഥവാ അനുജത്തി എന്നിവയുടെ രൂപത്തിലൊക്കെ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്? ആ നദികളെ കാണാൻ വേണ്ടിയിട്ട് ലേഖകനായ നാഗാർജുൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓരോ ചോദ്യവും നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഇത്തരത്തിൽ നമ്മൾ വളരെ കൃത്യമായി സിമ്പിൾ ആയിട്ടുള്ള രണ്ടോ മൂന്നോ വാക്കുകളെ നമ്മൾ എന്ത് ചെയ്യാൻ എന്തുള്ളൂ ആലോചിച്ച് വെക്കേണ്ടതുള്ളൂ. ഇത്തരത്തിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഹിന്ദിയുടെ ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ തന്നാൽ എൻ്റെ മക്കളെ ഇത്തരത്തിൽ ഐഡന്റിഫൈ ചെയ്ത് സിമ്പിൾ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഉത്തരം കണ്ടെത്തണം. ക്ലിയർ അല്ല മക്കളെ? യെസ്. അടുത്ത വീഡിയോയോടുകൂടി മാഷ് വീണ്ടും വരും. എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ ബൈ.